ഗീതാഞ്ജലി. തകർന്ന കോവിലിലെ ദേവത. ഇടിഞ്ഞ് തകർന്ന കോവിലിലെ ദേവതയെ, വീണയുടെ തകർന്ന തന്ത്രികൾക്ക് ഇനിമേനിൽ അവിടുത്തെ സ്തുതിച്ചു പാടാനൊക്കില്ല. സന്ധ്യാമണികൾക്ക് അവിടുത്തെ പൂജാസമയം വിളംബരപ്പെടുത്താനുമാവില്ല. അവിടുത്തെ ചുറ്റുമുള്ള അന്തരീക്ഷമാകെ നിശ്ചലവും നിശബ്ദവുമായിരിക്കുന്നു. അവിടുത്തെ ഉപേക്ഷിക്കപ്പെട്ട വസതിയിൽ വസന്തമാരുതൻ അലഞ്ഞു തിരിയുന്നു. അത് പൂക്കളുടെ കൂമ്പാരം തന്നെ കൊണ്ടുവരുന്നു. അവിടത്തേക്ക് പൂജാപുഷ്പങ്ങളായി അർപ്പിക്കപ്പെടാനാവാത്ത മലരുകൾ. അവിടുത്തെ ഒരു പഴയ ആരാധകൻ അവിടുന്ന് ഒരിക്കൽ നിഷേധിച്ച സഹായവും പ്രതീക്ഷിച്ച് ഇപ്പോഴും അലഞ്ഞു തിരിയുന്നുണ്ട്. സായാഹ്നത്തിൽ പ്രകാശവും നിഴലുകളും പൊടിപടലങ്ങളിൽ അവ്യക്തമായി കെട്ടിപ്പിണയുമ്പോൾ അയാൾ ക്ഷീണിച്ചവശനായി പൊട്ടിയ കോവിലിൽ തിരിച്ചെത്തുന്നു, ഹൃദയം നിറയെ വിശപ്പുമായി. അനേകം ഉത്സവങ്ങൾ നിശബ്ദമായി അവിടുത്തെ കടന്നുപോയി. അനേകം രാത്രികൾ വിളക്ക് കൊളുത്താതെ കടന്നുപോയി. കപടകലയുടെ രാജാക്കന്മാർ പുതിയ പല രൂപങ്ങളും കൊത്തിവെച്ച് അവയൊക്കെ കാലോചിതമായി വിസ്മൃതിയുടെ പവിത്രമായ നദിയിലൊഴുക്കി. തകർന്ന കോവിലിലെ ദേവത മാത്രം പൂജിക്കപ്പെടാതെ മരണതുല്യമായ അവഗണനയിൽ ശേഷിക്കുന്നു.